ആഡംബര കാറുകളിൽ സഞ്ചാരം പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ വാസം നിശാപാർട്ടികളുടെ സ്ഥിര സാന്നിധ്യം സിനിമാ രംഗത്തെ ബോസ് ഇതൊക്കെയായിരുന്നു ബിനീഷ് കോടിയേരി പല രൂപങ്ങളിൽ പല ഭാവങ്ങളിൽ ബിനീഷ് കോടിയേരി നിറഞ്ഞു നിന്നു ബിനീഷ് കോടിയേരിക്ക് എക്കാലവും ഒരു വീരനായകന്റെ പരിവേഷമാണ് ഉണ്ടായിരുന്നത് സിനിമാ ലോകത്തും ബിസിനസ് ലോകത്തും ഒക്കെ ബിനീഷ് കോടിയേരിക്ക് വീരനായകന്റെ പരിവേഷമായിരുന്നു പാർട്ടിക്കുള്ളിലും ബിനീഷ് കോടിയേരി അങ്ങനെ തന്നെയായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ കരകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഇതൊക്കെയായിരുന്നു പാർട്ടി സഖാക്കൾ ബിനീഷ് കോടിയേരിയെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ പാർട്ടി സഖാക്കൾ ബിനീഷ് കോടിയേരിയെ കാർക്കിച്ചു തുപ്പുന്നു കാർക്കിച്ചു തുപ്പിക്കൊണ്ട് പാർട്ടി സഖാക്കൾ ബിനീഷ് കോടിയേരിക്ക് നേരെ ചോദ്യശരങ്ങളുമായി നിൽക്കുന്നു ഇതുപോലൊരു തകർച്ച ഒരു സിപിഎം നേതാവിൻ്റെ മകനും വന്നിട്ടില്ല ഇതുപോലൊരു തകർച്ച കേരളത്തിലെ ഒരു പ്രശസ്തന്റെ മകനും വന്നിട്ടില്ല അത്രയേറെ തകർച്ചയാണ് ബിനീഷ് കോടിയേരി എന്ന യുവാവ് സിപിഎമ്മിന് നൽകിയത് അയാൾക്ക് അയാളുടെ കുടുംബത്തിന് നൽകിയത് അയാളുടെ നാടിന് നൽകിയത് അയാളുടെ രാജ്യത്തിന് നൽകിയത് ചില്ലറ കാര്യമൊന്നുമല്ല ഈ 36-കാരൻ കാണിച്ചു കൂട്ടിയത് കൊക്കൈൻ്റെ അടിമയായ ഇയാൾ ലഹരി മരുന്നുകൾ വിതരണം ചെയ്തു വൻതുക മുടക്കിക്കൊണ്ട് വൻതുക മുടക്കി സിനിമാക്കാർക്കിടയിൽ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ഒക്കെ ലഹരി മരുന്നുകൾ ഇയാൾ വിതരണം ചെയ്തു ലഹരി മരുന്നുകൾ വിതരണം ചെയ്യാൻ ഇയാൾ അനൂപ് മുഹമ്മദ് എന്ന കൊടും ക്രിമിനലിനെ കൂട്ടുപിടിച്ചു അനൂപ് മുഹമ്മദ് ലഹരിക്കടത്ത് കേസിൽ ബിനീഷിൻ്റെ ബിനാമിയായി മാറി അനൂപ് മുഹമ്മദിൽ വന്നു മറയുന്ന കോടികൾ ബിനീഷിലേക്ക് എത്തിച്ചേർന്നു ലഹരി ബിസിനസ് ഏറ്റവും എളുപ്പം പണമുണ്ടാക്കാനുള്ള ബിസിനസ്സാണെന്ന് കോടിയേരി പുത്രൻ തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവിൽ ഇയാൾ ലഹരി മരുന്നുകൾ കേരളത്തിലെയും ബാംഗ്ലൂരിലെയും ആന്ധ്രയിലെയും സിനിമാ താരങ്ങൾക്ക് കടത്തിവിട്ടു സിനിമാ താരങ്ങൾക്ക് നൽകി രവി തേജ അടക്കമുള്ള ആന്ധ്രയിലെ സൂപ്പർ താരങ്ങൾ ലഹരി മരുന്നിൻ്റെ അടിമകളാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു ഇങ്ങനെ പണം ലഹരി മരുന്ന് വിറ്റ് പല വിധത്തിലുള്ള ബിനാമി ഇടപാടുകൾ നടത്തി കള്ളപ്പണം വെളുപ്പിച്ച് ഒക്കെ വിലസി നടന്ന ബിനീഷ് കോടിയേരി ഇപ്പോൾ ജയിലിലായിരിക്കുന്നു അനിവാര്യമായ ഒരു ദുരന്തം പോലെ ആകസ്മികമായ ദുരന്തമല്ല അനിവാര്യമായ ഒരു ദുരന്തമാണ് ബിനീഷ് കോടിയേരിക്ക് സംഭവിച്ചത് ബിനീഷ് കോടിയേരി ഇപ്പോൾ ബാംഗ്ലൂരിലെ ജയിലിലാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്തു നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്തപ്പോൾ ബിനീഷ് കോടിയേരി കൊക്കൈൻ ഉപയോഗിക്കും എന്ന് കണ്ടെത്തി അതുതന്നെ കുറ്റമാണ് മാത്രമല്ല നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ തുടർച്ചയായ ചോദ്യം ചെയ്യലിൽ ബിനീഷ് കോടിയേരിക്ക് പിടിച്ചു നിൽക്കാൻ ആയില്ല ബിനീഷ് കോടിയേരിക്ക് ലഹരിക്കടത്തുമായി അഭേദ്യമായ ബന്ധമുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ തെളിഞ്ഞു ഇനി ഇഡിയുടെ ഊഴം കഴിഞ്ഞാൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ബിനീഷ് കോടിയേരിയെ അറസ്റ്റ് ചെയ്യാൻ കാത്തിരിക്കുകയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോട് ബിനീഷ് കോടിയേരി ഇതുവരെ പൂർണ്ണമായി സഹകരിച്ചിട്ടില്ല പക്ഷേ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കിട്ടിയ തെളിവുകൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കിട്ടിയ ഡിജിറ്റൽ തെളിവുകൾ ബിനീഷ് കോടിയേരിക്ക് എതിരാണ് ചുരുക്കത്തിൽ ബിനീഷ് കോടിയേരി പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസിച്ചിരുന്ന ആഡംബര കാറുകളിൽ സഞ്ചരിച്ചിരുന്ന ബിനീഷ് കോടിയേരി ഇപ്പോൾ ജയിലകിക്ക് ഉള്ളിലാണ് ജയിലിൽ കൊതുകുകടിയും കൊണ്ട് കിടക്കേണ്ട അവസ്ഥ മുമ്പ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ചോദ്യം ചെയ്യലിന് വിധേയനായപ്പോൾ ബാംഗ്ലൂരിലെ പോലീസ് സ്റ്റേഷനിലായിരുന്നു ബിനീഷ് കോടിയേരിയെ പാർപ്പിച്ചിരുന്നത് പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ ഇപ്പോൾ ജയിലിൽ എന്തായാലും കോടിയേരി പുത്രന് അനിവാര്യമായ വീഴ്ച തന്നെ വന്നു കോടിയേരി പുത്രന് അനിവാര്യമായ ദുരന്തം തന്നെ സംഭവിച്ചു കാലത്തിന് ഒരു കാവ്യനീതിയുണ്ട് അത് ബിനീഷ് കോടിയേരി മനസ്സിലാക്കിയില്ല കാലത്തിൻ്റെ കാവ്യനീതി എപ്പോഴും ശക്തമായിരിക്കും ആ ശക്തമായ കാവ്യനീതിയാണ് ഇപ്പോൾ ബിനീഷ് കോടിയേരിക്ക് നേരെ വന്നിരിക്കുന്നത് വിവാദങ്ങളുടെ രാജകുമാരൻ ലഹരിക്കടത്തിൻ്റെ തലവൻ പാർട്ടിക്കാർക്കിടയിൽ പ്രിയപ്പെട്ട സഖാവ് ഇപ്പോൾ ജയിലകി